കളക്ടർ ദിവ്യ സയ്യർ ഒരു മികച്ച മാതൃകയാണ്. ഏറ്റവും ഒടുവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ കളക്ടർക്ക് ലഭിച്ച അവാർഡ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയാണ് ദിവ്യ എല്ലാവരുടെയും കൈയടി നേടുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ കളക്ടർക്ക് ലഭിച്ച അവാർഡ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ. 100,000 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ദിവ്യ കൈമാറിയത്. സമൂഹ മാധ്യമത്തിൽ ചിത്രങ്ങൾ പങ്കുവച്ച ദിവ്യ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക മീറ്റിംഗുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത് എന്നും തന്റെ ഒപ്പം തന്റെ മാതാപിതാക്കളും മകനും ഉണ്ടായിരുന്നുവെന്നും ദിവ്യ എസ് അയ്യർ കുറിച്ചു. തിരുവനന്തപുരത്ത് ഔദ്യോഗിക മീറ്റിംഗുകൾ കഴിഞ്ഞ് വൈകുന്നേരം ആദരണീയനായ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ലഭിച്ച ഇന്ത്യൻ എക്സ്പ്രസ് എക്സലൻസ് ഇൻ ഗുഡ് ഗവേണൻസ് ഈ അവാർഡ് തുകയായ 100,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒപ്പം വളരെയധികം കൗതുകത്തോടെ മൽഹാർ വാവയും എന്റെ അപ്പാവും അമ്മയും. സ്നേഹോഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹവും കുടുംബവും തങ്ങൾക്ക് നൽകിയത് എന്നും ദിവ്യ കുറിച്ചിട്ടുണ്ട്. തുക കൈമാറുമ്പോൾ അവാർഡിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് വാവയ്ക്ക് ഒരു ഷേക്ക് ഹാൻഡും അവന്റെ മുത്തവും ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ആ മധുര സായാഹ്നത്തിനെ അവിസ്മരണീയമാക്കി തീർത്തു. അടുത്ത ഉദ്യമത്തിലേക്ക് കടന്നു. ദിവ്യ എസ് അയ്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച വരികളാണിത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ സേവനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ചെയ്ത പ്രവൃത്തികളാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിൽ പരാമർശിച്ചത് എന്ന് ദിവ്യ നേരത്തെ അറിയിച്ചിരുന്നു. ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ വിലമതിക്കാനാവാത്ത പിന്തുണ നൽകിയ കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കും ശബരിമലയിലേക്ക് എത്തിച്ചേർന്ന ഓരോ സ്വാമിക്കും സവിനയം സഹർഷം പുരസ്കാരം സമർപ്പിക്കുന്നു എന്നായിരുന്നു ദിവ്യ പറഞ്ഞ വാക്കുകൾ. എക്സലൻസ് ഇൻ ഗുഡ് ഗവേണൻസ് പുരസ്കാരം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് കളക്ടർ ദിവ്യ എസ് അയ്യർ ഏറ്റുവാങ്ങിയത്. ഇക്കൊല്ലം ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 404 ജില്ലാ കളക്ടർമാരുടെ വ്യത്യസ്ത മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ആർ എം അലോധയുടെ അധ്യക്ഷതയിലുള്ള വിദഗ്ധ ജൂറിയാണ് നിശ്ചിത മാനദണ്ഡങ്ങളനുസരിച്ച് 18 കളക്ടർമാരെ പുരസ്കാരത്തിന് അർഹരായി തിരഞ്ഞെടുത്തത്. നമുക്കറിയാം കഴിഞ്ഞ മണ്ഡലകാലത്ത് പമ്പയിൽ തങ്കഅങ്കി ദർശനത്തിനായി ഗണപതി ക്ഷേത്ര നടപ്പന്തലിൽ തുറന്നുവെച്ചപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ തുടർച്ചയായി ശരണം വിളിച്ച് ശരിക്കും ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ആ ശരണം വിളി ഭക്തർ കൂടി ഏറ്റെടുത്തതോടെ ശരണം വിളി കൂടുതൽ ഉയർന്നു. മകനെ എടുത്തുകൊണ്ടാണ് ഏകദേശം 5 മിനിറ്റോളം കളക്ടർ ശരണമന്ത്രം ഉച്ചത്തിൽ ചൊല്ലിയത്. നേരത്തെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്ക അങ്കി പുറപ്പെട്ടപ്പോൾ അവിടെ എത്തിയും കളക്ടർ ദർശനം നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു ഭരണാധികാരി അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ഭരണാധികാരി ആചാരങ്ങളെ എത്രമാത്രം ബഹുമാനിക്കണം എന്നുള്ളതാണ്. ശരിക്കും തൊഴിലും കുടുംബവും ഒരേ മനസ്സോടെ കൊണ്ടു നടക്കുന്ന നിരവധി അമ്മമാരായ സ്ത്രീകളുടെ പ്രതിനിധി കൂടിയാണ് ദിവ്യ എസ് അയ്യർ. ജില്ലയുടെ 36-ാമത് ജില്ലാ കളക്ടറാണ്. തിരുവനന്തപുരം സ്വദേശിനിയാണ് ദിവ്യ എസ് അയ്യർ. MBBS ഡോക്ടറാണ്. 2014 IAS ബാച്ച് ഉദ്യോഗസ്ഥയാണ്. അസിസ്റ്റന്റ് കളക്ടറായി കോട്ടയം ജില്ലയിലും സബ് കളക്ടറായി തിരുവനന്തപുരം ജില്ലയിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായും ദിവ്യ എസ് അയ്യർ ചുമതല വഹിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി, ദേശീയ ആയുഷ് മിഷൻ എന്നിവയുടെ മിഷൻ ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോഴാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറായി നിയമിതയായത്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഓരോ ഭരണാധികാരിയും അവരിനിയിപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും താൻ ഭരണസാരഥ്യം വഹിക്കുന്ന ആ മേഖലയിൽ എല്ലാ തരത്തിലും വളരെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നല്ലൊരു ഭരണ മികവ് കാഴ്ചവെക്കണം എന്നുള്ളതിന് ഏറ്റവും നല്ല മികച്ച ഉദാഹരണം തന്നെയാണ് ദിവ്യ എസ് അയ്യർ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.